എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൗ ടു സേ നോ വിത്തൗട്ട് ഹേർട്ടിംഗ് അതേഴ്സ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈവൻ ഞാൻ ഉൾപ്പെടെ പലപ്പോഴും നമുക്ക് നോ പറയാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ നോ പറയാൻ ബുദ്ധിമുട്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മളൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരാളെ ഡിസപ്പോയിൻ്റ് ചെയ്യോ, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കോ, അല്ലെങ്കിൽ ഞാനും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിക്കോ, ഇതൊക്കെ ഓർക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ നോ പറയാൻ വളരെയധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത്. ഇനി മറ്റൊരാളെ വേദനിപ്പിക്കാതെ ഒരു നോ പറയണമെങ്കിൽ അതിനായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ മെത്തേഡാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. കറക്റ്റായിട്ട് ഒരു സ്ട്രെയിറ്റ് ഫ്ലാറ്റ് നോ നിങ്ങൾ പറയാതിരിക്കാം. നോ പ്ലസ് കോമ്പൻസേറ്ററി മെത്തേഡ് എന്നുള്ളൊരു മെത്തേഡുണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കോമ്പൻസേറ്ററി എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് നോ പറയുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു പ്രിയ സുഹൃത്ത് ഈ ഒരാഴ്ച നിങ്ങളോടൊന്ന് നാളെ ഒന്ന് ഷോപ്പിങ്ങിന് വരാമോ എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അപ്പോയിൻമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോട് പറയാം, അടുത്ത ആഴ്ച നീ ഒരു ദിവസം ഫ്രീ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഷോപ്പിങ്ങിന് വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുഞ്ഞ് ഇന്ന് തന്നെ ഒരു കാര്യം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്, അപ്പോൾ നിങ്ങൾക്ക് അന്ന് നോ പറയണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അടുത്ത ആഴ്ച ഇന്നേ ദിവസം ഞാൻ നിനക്കിത് ഉണ്ടാക്കി തരാം. അങ്ങനെ എപ്പോഴും നോടുകൂടെ അതിനായിട്ടുള്ളൊരു കോമ്പൻസേഷനും കൂടെ ആഡ് ചെയ്ത് പറയുമ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഡിസപ്പോയിൻ്റ് ചെയ്യാതെ നമുക്ക് നോ പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെ അടുത്തും അപ്ലൈ ചെയ്യേണ്ട ഒരു മെത്തേഡല്ല. പക്ഷേ ഈ മെത്തേഡ് നിങ്ങൾ എല്ലാവരിലും അപ്ലൈ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഒരു നോ കൊണ്ട് അവർ ഡിസപ്പോയിൻ്റ് ആവും എന്ന് ഉറപ്പുള്ള ചില ആളുകളിൽ മാത്രമാണ് ഈ മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. ഇനി നമ്മളുടെ ഒരു നോ കൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അതായത് നമ്മളുടെ ഒരു എസ് ഡിസേർവ് ചെയ്യാത്ത ആളുകൾ, അങ്ങനെയുള്ളവരോടും നമ്മൾ സ്ട്രോങ് ആയിട്ട് നോ പറയാൻ പഠിക്കണം. അതിനായിട്ട് നിങ്ങളിൽ വേണ്ട ഒരു കാര്യമാണ് ലേൺ ടു സെറ്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ആരോട് എത്രയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു അവബോധം നിങ്ങളിലുണ്ടാവണം. ലേൺ ടു ബി സെൽഫിഷ് ടു ബിക്കം സെൽഫ്ലെസ് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളൊരു പ്ലെയിനിൽ തന്നെ കയറുമ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്ന എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ അവിടെ ഉണ്ടായാൽ ആദ്യം തന്നെ സ്വന്തമായിട്ടുള്ള മാസ്ക്, ഓക്സിജൻ മാസ്ക് ധരിക്കണം എന്നാണ് പറയാറ്. പിന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ പോവാളെന്നാണ് നമ്മളോട് പറയാറല്ലേ. അത് നമ്മൾ ലൈഫിലും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ പോലും അല്ലാത്തൊരവസ്ഥയായി പോകുന്ന സിറ്റുവേഷൻസ് പലരുടെയും ലൈഫിൽ വരാറുണ്ട്. ഇതിനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് അധികം വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരാൾ എന്നാൽ അറിയാവുന്ന ഒരാൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് കുറച്ച് പൈസ കടം തരാമോ എന്ന്. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ്. അവർ നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ക്യാഷൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മാത്രമായിട്ട് അറിയാൻ പാടുള്ളൂ. നിങ്ങൾ പല കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള മണിയായിരിക്കും. അങ്ങനെ ഒരാൾ വന്ന് നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഞാൻ പല കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, ഇനി അതുണ്ടാവും, ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്ന് സഹായിക്കാമെന്ന് നിങ്ങൾക്ക് ഒരു റിപ്ലൈ പറയാം. ഇനി ചില ആളുകൾ അതുകൊണ്ടൊന്നും തൃപ്തരാവില്ല, അവർ വീണ്ടും ചോദിക്കും എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരണമെന്ന്. അപ്പം നിങ്ങൾ പറയേണ്ട ഒരു റെസ്പോൺസാണ് ഐ എം സോറി, ഇപ്പോൾ എന്തായാലും പറ്റുന്ന ഒരു കാര്യമല്ല, വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇനി അവർ വീണ്ടും വീണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും ഇറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനെ തന്നെ അവരോട് റിപ്ലൈ കൊടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ അത് വീണ്ടും നിങ്ങളെ തന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ചില ആളുകളോട് സ്ട്രെയിറ്റ് ആയിട്ട് പറയേണ്ട നോ അങ്ങനെ തന്നെ പറയാം. കാരണം ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മൾ ഒരാളോട് നോ പറഞ്ഞു കഴിയുമ്പം അതുകൊണ്ട് അവർക്കും പ്രയോജനം ഉണ്ടാകും. കാരണം ഒരു ഫ്രീ റൈഡ് കിട്ടി, അതായത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് എപ്പോഴും ജീവിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിലും എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ചില സമയത്ത് നമ്മൾ നോ പറയുന്നത് കൊണ്ട് അവർക്കും പ്രയോജനം തന്നെയാണ്, അവർക്കും ഒരു സെൽഫ് റിയലൈസേഷന് അത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആരോടൊക്കെ എവിടെയൊക്കെ നോ പറയണം, ഒരാൾ എത്രയൊക്കെ നമ്മളിൽ നിന്ന് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്.